കഥ ഒരു കഴിഞ്ഞ ഇപ്പൊ നവരാത്രി സമയമാണ്. നമ്മൾ ഇന്നലെ നമ്മൾ കണ്ടിരുന്നു രാജേഷിന്റെ ഒരു തുളുപാട്ട്. അതെ, ഇന്ന് നമുക്ക് മൃദുളയുടെ ഒരു ഡാൻസ് കാണാം. തീർച്ചയായിട്ടും. അപ്പൊ നമുക്ക് ഡാൻസ് കാണാം. അപ്പൊ മൃദുലയെ ഈ വേദിയിലേക്ക് ക്ഷണിക്കാണ് ഡാൻസിന് വേണ്ടിട്ട്. അപ്പൊ മൃദുല ഫുൾ റെഡി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് കോസ്റ്റ്യൂം ഒക്കെ ചേച്ചി പറഞ്ഞ പോലെ റെഡ് തന്നെ ഇട്ട് ഇന്നിവിടെ എന്തെങ്കിലുമൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ? എന്തായാലും ആ പെർഫോമൻസിന് വേണ്ടി ഞങ്ങൾ കണ്ണിമ വെട്ടാതെ കാത്തിരിക്കുകയാണ്. ഓക്കെ, ഇനിയിപ്പോ ഞാൻ സ്റ്റേജ് മൃദുലയ്ക്ക് വിട്ടു തരാണ്. ഞാൻ അവിടെ പോയിട്ട് സ്വസ്ഥമായിട്ട് ആസ്വദിച്ചോളാം. ഓക്കെ ഓക്കെ. സുരമർത്ഥിനി രമ്യ കപർത്ഥിനി ശൈലസുതേ സുരവരവർഷിണി ദുർധരദർഷിണി ദുർമുഖമർഷിണി ഹർഷരദേ ത്രിഭുവന പോഷിണി ശങ്കരദോഷിണി ഷമോഷിണി ഘോഷരദേ ധനുജ നിരോഷിണി ധിതി സുതരോഷിണി ദുർമദ ശോഷിണി സിന്ധു സുതേ ജയ ജയ ഹേ മഹിഷാസുരമർത്ഥിനി രമ്യ കപർത്ഥിനി ശൈലസുതേ എന്തായാലും വളരെ മനോഹരമായിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് നമ്മളൊക്കെ കണ്ടത് അല്ലേ. നമ്മുടെ ക്യാപ്റ്റൻസ് ഒക്കെ എന്താണ് ഇവരുടെയൊക്കെ ഒരു എന്താ പറയുക കലാപരമായ കഴിവുകൾ എന്നാ ഞാൻ ആലോചിക്കണേ. ചേട്ടന്റെ മക്ക പാട്ട് വേറെ ആള് എന്താ സകലകലാവല്ലവൻ എന്താണ് ഇല്ലാത്തത്. ഇപ്പം ഇവിടെ മനോഹരമായ ഒരു ഡാൻസ്. എന്തായാലും നമ്മളുടെ ശ്രേഷ്ഠ ഭാരതം പൈതൃക ഭാരതം കലാ പ്രതിഭകളുടെ ഒരു എന്താണ് സമ്പുഷ്ടമാണെന്നൊക്കെ എന്നാൽ അടിപൊളിയായിരുന്നു. സംഗമവേദിയാണ്. അപ്പൊ എന്തായാലും ഈ ഒരു അവസരത്തിൽ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് മനോഹരമായിട്ട് ഇങ്ങനെ നൃത്തം ചെയ്തതിന് താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ശ്രേഷ്ഠ ഭാരതം.